നവകേരള സദസ്സിനെതിരെ കെ എസ് യു പ്രവർത്തകർ നടത്തിയ ചെറിപ്പേർ വിവാദം കത്തിപ്പടരുമ്പോഴും പരിപാടിയിൽ പങ്കെടുക്കാൻ വലിയ രൂപത്തിലാണ് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നവകേരള സദസ്സിന് ബദലായി യു ഡി എഫ് സംഘടിപ്പിച്ച വിചാരണ സദസ്സാകട്ടെ തണുപ്പൻ പ്രതികരണവുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ചെറിപ്പേറിനെതിരെ സർക്കാരും സിപിഎമ്മും ശക്തമായ നടപടി സ്വീകരിച്ചതോടെ ഇനി ഇത്തരം സമരങ്ങൾ ഉണ്ടാകില്ലെന്ന് കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചെരിപ്പേറിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. കാസർഗോഡ് നിന്നും പ്രയാണം ആരംഭിച്ച് സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് ഇപ്പോൾ എറണാകുളം പിന്നിട്ട് ഇടുക്കിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ശക്തമായ പോലീസ് സന്നാഹമാണ് നവകേരള സദസ്സ് നടക്കുന്ന വേദികളിലും മന്ത്രിമാർ സഞ്ചരിക്കുന്ന വഴികളിലും പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധമുണ്ടായാൽ നേരിടാൻ രംഗത്തുണ്ട്. സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് തിരുവനന്തപുരത്ത് എത്തുന്നതോടെ പ്രതിപക്ഷത്തിന്റെ സ്വപ്നങ്ങളാകും തകരുക എന്നാണ് സിപിഎം വിലയിരുത്തുന്നത്. ഓരോ നിയമസഭാ മണ്ഡലത്തിലും 10,000 മുതൽ 30,000 വരെ ആളുകൾ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷ പ്രവർത്തകരുടെ ഷോ മാത്രമാണ് നവകേരള സദസ്സിൽ നടക്കുന്നതെന്ന യു ഡി എഫ് ആരോപണമാണ് ഇതോടെ തകർന്നടിയുന്നത്. മുസ്ലിം ലീഗിന് ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് പോലും വൻ ജനക്കൂട്ടമാണ് പരിപാടിയിലെത്തിയത്. ഇത് ലീഗ് നേതൃത്വത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസിന് നിരവധി പ്രതിനിധികളുള്ള എറണാകുളത്തും നവകേരള സദസ്സിന് വൻ വിജയമാണ് ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ മണ്ഡലത്തിലെത്തിയ ജനക്കൂട്ടത്തെ ഭീഷണിപ്പെടുത്തി എത്തിച്ചതാണെന്ന് വരെ വി ഡി സതീശന് പറയേണ്ടി വന്നു. കേരള മാതൃകയിൽ ഊന്നി നിന്നുകൊണ്ട് രാജ്യത്തിനും ലോകത്തിനെയും മാതൃകയാകുന്ന പുതിയ കേരളത്തിന്റെ രൂപീകരണത്തിൽ മലയാളികളാകെ അണിനിരക്കുന്ന കാഴ്ചയാണ് നവകേരള സദസ്സിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. നവകേരള സദസ്സ് December 23 തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ഊർജമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.